സർക്കാരിന്റെ വിഗ്രഹമായ മദ്യനയത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇരിങ്ങാലക്കുട രൂപത ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ചാലക്കുടി മാള എന്നീ മൂന്ന് മേഖലകളിലെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തും. സർക്കാരിന്റെ വിഗ്രഹമായ മദ്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താൻ രൂപത കാര്യാലയത്തിൽ നടന്ന വിവിധ സമിതികളുടെയും സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃയോഗം തീരുമാനിച്ചു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക, ഉപയോഗം കുറയ്ക്കുക, മദ്യത്തിന് ലഹരി മരുന്നിനുമെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഇതനുസരിച്ച് രൂപത, ഫൊറോന, ഇടവക തലങ്ങളിൽ ആക്ഷൻ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട, ചാലക്കുടി, മാള എന്നീ മൂന്ന് മേഖലകളിൽ സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ധർണ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. ഓരോ സ്ഥലത്തും വിശ്വാസികൾ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലികൾ, പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ബോധവൽക്കരണം ശക്തമാക്കുക. നമ്മൾ മദ്യത്തിന് മാത്രമല്ല, മദ്യത്തിനും ലഹരിക്കുമെതിരെ ആണ് പ്രവർത്തിക്കുക. മദ്യത്തിന് മാത്രമല്ല, മദ്യത്തിന് ലഹരിക്കുമെതിരെ ഈ മൂന്ന് തരങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ ലഭ്യത, ഉപയോഗം, ബോധവൽക്കരണം, ഇത് മൂന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഏതൊക്കെ തരങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും? ബോധവൽക്കരണത്തിൻ്റെ തലത്തിൽ ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബോധവൽക്കരണം. ഇന്ന് പ്രത്യേകിച്ച് യുവാക്കൾ, കുട്ടികൾ വളരെയേറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ ഒരു തലം സോഷ്യൽ മീഡിയ ആയിരിക്കണം. രണ്ടാമത്തേത് ബോധവൽക്കരണം ഇടവകളിൽ വേണം. ലഭ്യത കുറയ്ക്കാനായിട്ട് എത്ര തന്നെ സൂചിപ്പിച്ചു, എവിടെയെങ്കിലും മദ്യഷാപ്പുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പരിശ്രമിച്ചാൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അധികാരത്തിലേറിയവർ ഇപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയാണെന്ന് ബിഷപ്പ് കുറ്റപ്പെടുത്തി. ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ ഇനിയുള്ള നാളുകൾ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്ന് ബിഷപ്പ് അറിയിച്ചു. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.